di desa Lumai. Dan terserah untuk itu boleh. Ya, seperti ini, lorong itu tidak. Barat sangat sampai di mana, boleh sampai di mana. Desa Lumai, wajib itu waktu waktu. Sangat sampai di mana. Gembira Maya itu sangat pada tidak ada. Bagi yang panjang, agaknya sangat sangat dia pernah berani jawab. Orang kala kandang itu terawih Maya. Besar tu masih dalam tubuh. Apa yang terawih itu mulai dari dunia ini. Nah, desa rumah ini tentu rumah. Nah, dari kemari pergi itu. Nah, pada saat itu orang punya utang. Eka desa itu balik lagi rumah. Desa rumah ini ada rumah. Atau di papan tertentu desa rumah ini beribu dengan. Aduh tadi itu eh ah desa itu bahasa itu ada di Indonesia desa desia ta desa di mana itu mai bandar kota wajib sambal dan takkan perlu perjalanan perjalanan itu naik ke kalangan. Di desa mana, desa mana, desa bimana mana? Kamu bisa tidak ingin kamu? Yaitu pelayanan dia. Atau desa bimana yang beribu, ada desa apa mereka berjuang? Kamu itu, ya. Dan itu tetap berpala dalam dia tahu aja kita paris saja. Dan itu tetap awal dan itu tetap awal apa kala itu mulia berkini minu desa desia lah desa bukan tonangnya sanggar panangnya. Persembahan itu pertama, aduhai bandar kita wajia asyik sambal pertama tuh, asyik sambal pertama tuh, aduh dari bulan ini kalau Paris tuh mampu tuh, kuli kali tuh, na biru, ini yang baru pertama tuh, jadi tuh na bayar banyak tuh, ada apa deh? Di desa mana ni faktor tegur itu desa tu. Ini kerap tu. Yang kedua faktor ada desa tu, desa itu desa mana oke. Di itu pasal dia itu berjaya. Itu mai bandar kita kunci banyak lah. Tegur tu mungkin. Ada yang itu bersama kita, ini diulikan. Ata-ata wajib lakukan, kalau nak kenal juga. Ada orang, entah pasal bandar atau apa pasal berjasa. Orang ini lah sibukur, nak paham dia sebab apa. Raja kita perkara muda saja, muda ini tuanannya berjalan berat. Dan dalam itu, sanada dharma, yang itu kita perlu subscribekan. Minum dua orang, yang dua orang itu raja kita perkara muda saja.
ഈ രണ്ട് പ്രമേയങ്ങളെ ആധാരമാക്കിയാണ് ഒരു ഭക്തവും കുടുംബവും മിനിറ്റ് മാത്രമേ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഏത് സ്ത്രീകളോട് കൊണ്ടുവരണം എന്ന ആശയം പുതിയതല്ല, അത് ഭരണഘടനയിൽ നിർദ്ദേശിച്ച തത്വങ്ങളിൽ തന്നെ ഉൾപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഭരണഘടനാപരമായ ഒരു മാധ്യമം, ഒരു ദൗത്യം ഇത്രയും കാലം ആരും ഏറ്റെടുക്കാൻ ഒരു കാര്യം താൻ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നത് പ്രത്യേക സൃഷ്ടിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. പക്ഷെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഞാൻ സംശയമുണ്ട്, ഞാൻ ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഏറ്റവും സിംഗൂർ അഭാസം. നിർദ്ദേശക തത്വങ്ങളിൽ തന്നെ വേറെ ഒരാൾക്ക് ഇതിനേക്കാളൊക്കെ പ്രധാനമായ കാര്യം പ്രധാനമല്ലാതെ ഇപ്പോ ഉചിതമായ ഉപജീവനമാകും എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തണം എന്ന് നിർദ്ദേശിച്ചത്. അതിനെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനത്തിലൊന്നും അത് സംസാരിക്കുന്നതായിട്ട് കാണില്ല. അതുപോലെ തന്നെ സമ്പത്ത് ഒന്നുകൂട്ടി വരുത്തുന്നത് തടയാം എന്ന ഈ നിർദ്ദേശം, അതും നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിചാരത്തെ സ്പർശിച്ചതായി കാണില്ല. അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തൊഴിലിടങ്ങളിൽ തുല്യ നീതി ഉറപ്പാക്കണം എന്ന് നമ്മുടെ ഉദ്ദേശത്തിൽ അപ്പം പറയുന്നു. ഇതൊന്നും പരിഗണിക്കാതെ ഈ ഏകീകൃത സ്ത്രീകളിലേക്ക് സ്ഥാപിപ്പിക്കാൻ എന്തായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രിയെ പ്രചോദിച്ചിട്ടുണ്ടാവുക. അപ്പോ ഈ ഇവിടെ നമുക്ക് ചോദിക്കാത്ത ചോദ്യം ഭരണഘടനയിൽ ഓരോ പ്രതിബദ്ധതയാണെങ്കിൽ നിർദ്ദേശ തത്വങ്ങളെക്കാൾ മുമ്പ് പരിഗണിക്കുന്നത് മൗലികാവകാശം. അസലു ഭരണഘടന തന്നെ എന്താണ്? രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളെ നിർണയിക്കും ചുമതലകളെ നിർവഹിക്കും ചെയ്യുന്ന ഒരു അടിസ്ഥാന രേഖ എന്താണ്? അപ്പൊ ഭരണഘടന ഈ മൗലികാവകാശങ്ങൾ, ആ മൗലികാവകാശങ്ങളെ കുറിച്ച് ഈ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ബാധിക്കുള്ള അഭിപ്രായമാണ്. നമുക്കിപ്പോ കേരളത്തിൽ അനുഭവമുള്ളത് ശബരിമല, ശബരിമല കുറച്ചുണ്ടായില്ലേ? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വിധി വന്നത് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ അപ്പൊട്ടിച്ചു. എന്നാൽ അന്ന് ഈ പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ അനുയായികൾ പറഞ്ഞത് മൗലികാവകാശത്തിന്റെ ബോധാണ് മനുഷ്യന്റെ വിശ്വാസം. അപ്പൊ അത് മൗലികാവകാശം ഭരണഘടനയല്ല, മൗലികാവകാശമല്ല, അതിനേക്കാളും പ്രധാനമാണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമയം തോന്നുന്നത്. ഇപ്പൊ എന്താ, ഇപ്പോ ഏകീകൃത നടപ്പാക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ എല്ലാ ഏകീകൃത നടപ്പാക്കുക, അതിന്റെ ഒരു കാര്യം ഈ വ്യക്തി നിയമങ്ങളുടെ പേരിൽ നിലനിൽക്കുന്ന പല അനോമലികളും, ഇപ്പോ വിവാഹത്തിന്റെ കാര്യം, വിവാഹത്തിന്റെ കാര്യം, ദായകരണത്തിന്റെ കാര്യം, സ്വത്താവകാശം, സ്വത്താവകാശത്തിന്റെ കാര്യം, ഇതിന് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി നിയമങ്ങൾ ഇവിടെ പേരിൽ നടക്കുന്ന പല ഇടവും കാര്യങ്ങളും പരിഷ്കരിക്കാൻ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, ശിഷ്യ പ്രധാനപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതാണ് ഏകീകൃത സിംഗം. എന്നാൽ ഏകീകൃത സിംഗത്തോടെ എടുക്കുന്ന ചില മുസ്ലിം സംഘടനകൾ തുടർന്ന് അതുകൊണ്ടല്ലോ വ്യക്തി നിയമമെന്നും പറയുന്നത് തുടരാൻ പറ്റില്ല, അത് വിശ്വാസത്തെ കുറിച്ചാണ്. അത് വിശ്വാസത്തെ കുറിച്ചാണ് അവരോട് പ്രധാനപ്പെട്ടത്, വിശ്വാസത്തെക്കാൾ പ്രധാനപ്പെട്ടത്.
ശബരിമല വന്നപ്പോ ഭരണത്തിലേക്കാണ് കൂട്ടാളത്ത് വിശ്വാസം. ഇപ്പോഴോ വിശ്വാസത്തിന് കൂട്ടാളത്ത് ഭരണമാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ എന്റെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ചില ഉത്തരക്കേടുകൾ രണ്ടാമത്തെ ഭരണഘടനയിലെ മൗലികാവകാശ നിർദ്ദേശക തത്വത്തിൽ പ്രധാനപ്പെട്ട പരിഗണിച്ചില്ല, മൗലികാവകാശങ്ങളെ അവഗണിച്ചു എന്ന് മാത്രമല്ല, ഈ ഭരണഘടനയെ സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട പാർട്ടിയുടെ സുനിശ്ചിതമായ അഭിപ്രായത്താണ്. ഇപ്പോഴും ഈ ഭരണഘടന നിലനിൽക്കുന്ന ദിവസം മുതൽ ഇതിനെ അക്ഷരത്തിലും അർത്ഥത്തിലും എഴുത്ത പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് അത് പാർട്ടി. ചങ്കപ്പെടുവാണ് അവര് പറഞ്ഞെന്താ ഭരണഘടന എന്ന് പറയുന്നത് ഇവൻ വലിയ ഭരണഘടന എന്ന് പറഞ്ഞാൽ മനുസ്മൃതി അടിസ്ഥാനത്തിലാണ് ഭരണഘടന. ഇന്ത്യയിലെ ഭരണഘടന ഉണ്ടാക്കാൻ നമ്മുടെ വേറെ ഒന്ന് ആവശ്യമില്ല. ഇവിടെ അതിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ട് മനുസ്മൃതി, അത് നോക്കിയാൽ പറഞ്ഞു എന്ത് പറയുന്ന കൂട്ടരാണ് ഇപ്പൊ ഭരണഘടനയുടെ വക്താവ് വരുന്നത്. മനുസ്മൃതി മാത്രമല്ല, മനുസ്മൃതി പറഞ്ഞിട്ടുള്ളതാ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് ഉച്ചൈസ്ത്രെ ഉദ്ഘോഷിച്ച ഒരു പക്ഷെ ലോകത്തിൽ ഏക സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമോ വേണ്ടത് ആലോചിക്കാം, ഇപ്പോ വേണ്ട കൊടുക്കുന്നത് കേൾക്കുമെന്ന് നമുക്ക് പറയാം. പക്ഷെ സ്ത്രീകൾക്ക് സ്ത്രീ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നില്ല, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നില്ല സ്ത്രീ എന്നാൽ അസംഘിതമായിട്ട് പറഞ്ഞ ഒരു രേഖയിലോ ഒരു മനസ്സിലാക്കി ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കണമെന്നത് ആ ഭരണഘടന ഉണ്ടായ കാലം കൊണ്ട് വാദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംഘത്തിന്റെ തലവൻ സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ വേണ്ടി ഏകസ്വരൂപവും നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രമുള്ള ഉഷ്ണത നമുക്ക് വേണം. ഇതാണ് ഒരു സംശയം. മാത്രമല്ല ഇത് മാത്രമല്ല സ്ത്രീയുടെ സ്വാതന്ത്ര്യം കുറിച്ച് ഇതിന്റെ നിലപ ഞാൻ അതിനൊന്നും പോകുന്നില്ല. ഈ മനസ്സിലാക്കാവുന്ന വിഷയം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവരുടെ അഭിപ്രായം സതി സമ്പ്രദായം പറയാവുന്നതായിരിക്കും. സതി എന്ന് പറഞ്ഞാൽ അറിയാമോ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ചിന്തയും ഭാര്യയെ ചുട്ടുകൊടുക്കുന്ന കലാമിവിടെ ഭർത്താവിന്റെ ചിന്തയും ഭാര്യയെ ചുട്ടുകൊടുക്കുന്ന ഭർത്താവ് മരിക്കുന്നതോ കൂടി ഭാര്യ ജീവിതം അസ്തമിച്ചു അവസാനിച്ചു പിന്നെ ഭാര്യ ജീവിതമില്ല. സ്ത്രീ എന്ന് പറയുന്നത് എനിക്കപ്പെട്ടത് എനിക്കല്ല, പുരുഷനെ ആശ്രയിച്ച് മാത്രം അസ്തിത്വമുള്ള ഒരു ജന്തു ആളാണ് സ്ത്രീ. ഭാര്യ സ്വന്തം ഭർത്താവ് ആകെ ആശ്രയിക്കും ആ ഭർത്താവിന്റെ ഭേദം. അപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യമർഹസി എന്ന മനുസ്മൃതിയുടെ തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്താറില്ല അതിന്റെ പ്രയോഗമാണ് സത്യം. മനുസ്മൃതി മുന്നോട്ട് വയ്ക്കുന്ന തത്വത്തിന്റെ പ്രയോഗമാണ് സതി. അതുകൊണ്ട് തന്നെ മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കുന്നവർ സതി ഉണർത്തി. ഈ അടുത്ത നിങ്ങളൊക്കെ നമ്മളെല്ലാവരും കാര്യമാണ് ഒരു വലിയ പ്രശ്നമായിരുന്നു. ഡൽഹിയിലൊരു ഒരു പെൺകുട്ടി രാജ്യത്തിന്റെ തലസ്ഥാനം അധികാരത്തിന്റെ ദുർഗമത്വത്തിന് താഴെ അധികാരത്തിന്റെ നിഴലിൽ ഒരു രാത്രി പെരുകിട്ട് ഒരു പെൺകുട്ടിയെ പലരും ചേർന്ന് പിച്ച് കൂലി അത് അഭയ കേസ് അഭയ സംഭവം പേരുണ്ട് വലിയ മാധ്യമ അത് സംബന്ധിച്ച് ആർഎസ്എസിന്റെ സെൽ സംഘടിച്ചാൽ മോഹൻ പങ്കെടുത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ലക്ഷണരേഖ ലംഘിച്ചുകൊണ്ടാണ് ഈ സംഭവം പറഞ്ഞത്. ലക്ഷണരേഖ ലക്ഷണരേഖ ലക്ഷണത്തിന്റെ രേഖ ലക്ഷണരേഖ ലക്ഷണത്തിന്റെ രേഖ വെച്ചു എവിടെ വെച്ച സീതയ്ക്ക് ചുറ്റും വരെ വെച്ചു അതാണ് ലക്ഷണരേഖ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ചുറ്റും പുരുഷൻ വരച്ച വര ആ വര ലംഘിച്ചു അതാണ് ഇവള് ലയിപ്പിക്കപ്പെടാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഈ അഭയസംഭവത്തിൽ കുറ്റം ചെയ്യുന്നത് ആ പാവപ്പെട്ട നിരാകരയായ പെൺകുട്ടിയെ കടിച്ചു കൂറിയ കഷ്ണകന്മാരല്ല മറിച്ച് ഈ പെൺകുട്ടി മനസ്സിലാവണ്ടോ പറഞ്ഞു
അപ്പൊ രാജ്യത്തിന്റെ മനസാക്ഷിയെ വധിച്ച ഒരു സമീപകാല സംഭവത്തെ കുറിച്ച് ഈ പ്രധാനമന്ത്രി മന്ത്രിയെക്കാളും ഈ മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭയുടെ രാജിക്കുന്ന ഭരണാധികാരികളുടെ ഗൈഡും ഫിലോസഫും ആണ് ഈ മോഹൻ ഭാഗവത്. അദ്ദേഹത്തിന്റെ സുചിന്തിതമായ അഭിപ്രായം ഇതാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗൈഡും ഫിലോസഫും കൊണ്ടുനടക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഏകീകരിച്ച് സിംഗപ്പൂർ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെ ചെലവാകും. മനസ്സിലാക്കുന്ന കാര്യമാണ് രീതിക്ക് ഉദ്ദേശമുണ്ട്. അത് പറയുന്നതല്ല കാപട്യം മുഖമന്ത്രിയായ ഒരു സമയം കാപട്യം അത് കലയിൽ ശാസ്ത്രങ്ങൾ വന്നു അത് പറയുന്നൊന്ന് വിചാരിക്കുന്നതോടൊപ്പം. അപ്പൊ ഏക സിംഗപ്പൂർ നടപ്പാക്കുമെന്ന് പറയാനുള്ള ഉദ്ദേശം അതാണ് മനസ്സിലാക്കുന്നത്. ഏക സിംഗപ്പൂർ എന്ന് പറയുന്നത് ഈ ഭരണഘടനയിൽ നിർദ്ദേശിച്ച തത്വത്തിൽ പോകുന്ന ഏക സിംഗപ്പൂറല്ല. നമ്മുടെ കാനഡയുടെ വിവേചന സമയത്ത് പലരും യമസ്വാതല്ല അമ്പേദ്കർ പറഞ്ഞു ഭരണഘടന ഈ ഭരണഘടന അംഗീകരിക്കുന്നവരൊക്കെ അത് അംഗീകരിക്കുന്നുണ്ട്. സിംഗപ്പൂർ നടത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ആ ഏകീകൃത സിംഗപ്പൂറും ഈ ഏകീകൃത സിംഗപ്പൂറും ഒന്നല്ല. ഈ ഏകീകൃത സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ നിർദ്ദേശിച്ച തത്വത്തിൽ പോലല്ല. പിന്നെയോ ആർ എസ് എസ് തുടക്കം മുതൽ ആർ എസ് എസ് എന്ന പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ജനസംഖ്യ ഈ ബി ജെ പിയുടെ ജനസംഖ്യ രൂപീകരിച്ച സമയത്ത് അത് മൂന്ന് ലക്ഷ്യങ്ങളാണ് നടക്കുന്നത്, മൂന്ന് കാര്യങ്ങളാണ്. എന്ത് എന്താണ് പറഞ്ഞത്? ഒന്ന് അയോധ്യയിൽ പള്ളി കുറിച്ച് രാമക്ഷേത്രം, രണ്ട് കാശ്മീരിന്റെ പ്രത്യേക പദവിയെടുത്തത്, മൂന്ന് ഏകീകൃത സിംഗപ്പൂർ. അമ്പതും പറഞ്ഞിട്ടുള്ള പത്തനം പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ് ഏകീകൃത സിംഗപ്പൂർ. ആ ഏകീകൃത സിംഗപ്പൂർ എന്താ? ഇതല്ല. കാരണം ഭരണഘടനയെ തന്നെ അംഗീകരിക്കാത്തവരുടെ ഭരണഘടനയിലെ ഈ നിർദ്ദേശിച്ച തത്വങ്ങളെ ചെയ്യുന്നു അവരുടെ ഏകീകൃത സിംഗപ്പൂർ ഏതാ? അതാണ് നമ്മൾ പരിശോധിക്കണമെങ്കിൽ ആ മനസ്സിലാക്കണമെങ്കിൽ ആ മറ്റ് അജണ്ടകൾ എന്താണെന്ന് പ്രശ്നമില്ലോ. ഇതൊക്കെ ഒന്നാണ് ആരോഗ്യം പള്ളി കൊണ്ട് താമസം. അയോധ്യയിൽ പള്ളി കുറച്ച് രാമക്ഷേത്രം നമുക്ക് ഏകീകരിക്കാനാണ്. ഏകീകൃത സിംഗപ്പൂർ അല്ല, ഒരു രാജ്യം, ഒരു ജനത, ഒരു ഭാഷ, ഒരു മതം, ഒരു നിയമം, ഒരു നികുതി, അല്ലേ? ഒരു തെരഞ്ഞെടുപ്പ്, ഒരു പാർട്ടി, ഒരു നേതാവ്. ഇപ്പൊ പാർലമെന്റിന്റെ അവസാന സമ്മേളനം ഈ വനിതാ നിയമന സമ്മേളനത്തിന്റെ അവതരിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ തെരഞ്ഞെടുക്കണം. Chosen man, chosen people, chosen land. The fastest thing to understand is that. They don't tell you. No, they never tell you. Number one, they tell you. They tell you. They tell you. Hey, Panchayat, Uparman, Dao. We look at them, they tell you. M.A. Lehman, they tell you. 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 I'm chosen. Apo, they have found it. അയോധ്യയിലെ ഈ നിർദ്ദേശത്തിന് പള്ളി കുറിച്ച് ക്ഷേത്രം പഠനം ക്ഷേത്രം പഠന ആഗ്രഹമില്ല. എവിടെ ക്ഷേത്രം എത്ര ക്ഷേത്രമാണ് പഠനത്തിൽ അതിനകത്ത് ആശയം. പക്ഷെ ഒരു പള്ളി പൊളിച്ചിട്ട് അവിടത്തൊക്കെ ഒരു ക്ഷേത്രം പണിയണമെന്നുള്ളത് അതെന്താ ഉദ്ദേശം? പള്ളി പൊളിക്കുക, ക്ഷേത്രം പണിയുക, ഒരു മാസം ഒരു മതവിശ്വാസത്തിന് ആരാധനയെ നടത്തുക, മറ്റൊരു മതവിശ്വാസത്തിന് ആരാധനയെ പഠിക്കുക. വളരെ കൃത്യമാണ് മുസ്ലിം ദേശം മതപരമായി. അപ്പൊ ഇന്ത്യ ഏകീകരിക്കേണ്ട, ഇന്ത്യ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിന്റെ എഫോറാജല്ല. അതുതന്നെ കാശ്മീരിന്റെ പ്രത്യേക കാരണം കാശ്മീർ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ സംസ്ഥാനം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് പാകിസ്ഥാനിന്റെ കയ്യിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം പാകിസ്ഥാനിൽ പോയി, പഞ്ചാബിന് പങ്കുപോയി, ബംഗാളിന് പങ്കുപോയി, കാശ്മീർ കൊണ്ട് പാകിസ്ഥാനിൽ. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അതൊന്നും കൊടുത്താൽ. പക്ഷെ കാശ്മീർ പോയി കാശ്മീർ ഇന്ത്യയുടെ
അപ്പൊ മുസ്ലിം ഭൂരിപക്ഷം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം തൊട്ടടുത്ത് പാകിസ്ഥാൻ ഉണ്ടായിരിക്കെ പാകിസ്ഥാന്റെ കൂടെ ചേരാതെ ഇന്ത്യയുടെ കൂടെ ചേർന്നത് എന്തിനല്ല? ഇന്ത്യ ഒരു മതരാഷ്ട്രമാണെന്നുള്ള മതരാഷ്ട്രമാണ് ഉണ്ടായിരുന്നു എന്നെ ബോധ്യത്തിൽ. ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രം, മതനിരപേക്ഷമാണ്. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ ഒരുപോലെ അവകാശങ്ങളോ പൗരാവകാശങ്ങളോ ജനങ്ങളാണ് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കാശ്മീരിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ ഇന്ത്യയോടുകൂടി നമ്മുടെ ഇന്ത്യ കാശ്മീരിൽ ഇന്ത്യയുടെ കൂടെ ചേർന്നത്. അപ്പൊ ഇന്ത്യ സെക്യുലർ ആണത് എന്ന് ലോകത്തെ അറിയിക്കുന്ന അതിപ്രധാനമായ അടയാളങ്ങൾ ഏത്? ഒന്ന് കാശ്മീർ, മറ്റ് മതി. ഇന്ത്യയുടെ പറയുന്ന യുപിയില് അയോധ്യയില് 500 കൊല്ലമായിട്ട് ഒരു പള്ളിയിൽ കേട്ടു നിൽക്കുക, അത് എന്തിന്റെ അടയാളമാണ്? ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല, ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ഐക്യമാണ്. അപ്പൊ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ അടയാളത്തിലുള്ള കല്ലും വിക്കുകയും വെട്ടിക്കളയുകയും ചെത്തിക്കളയുകയും ഒഴിച്ചു കൊണ്ടുവരും, അങ്ങനെ ഇതിനെ കടന്നുന്ന ഒരു മതരാഷ്ട്രമാക്കി മാറ്റുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്തൊക്കെ വന്നത്. അയോധ്യ കാശ്മീർ അതിന്റെ തുടക്കത്തില് ഒന്നാമത്തെ അടയത്. അപ്പൊ എഴുതിയിട്ടോ അത് മനസ്സിലാക്കണമെങ്കിൽ ഇവര് നേരത്തെ പാസാക്കി വെച്ചിരുന്ന പൗരത്വ ഭേദഗതി നിയമം വായിക്കണം. ഏകീകൃത സുരക്ഷോടെ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാവാത്ത പൗരത്വ ഭേദഗതി നിയമം വായിച്ചോ? എന്താ പൗരത്വ ഭേദഗതി നിയമം? പൗരത്വ ഭേദഗതി മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, 1940 ദേശാഭിമാനി പത്രം ഉണ്ടായ സമയത്ത് ഈ രാജ്യത്തുണ്ടായിരുന്ന തീക്ഷ്ണമായ ആശയ സംവാദങ്ങളുടെ ഇന്ത്യ എന്താണ്? ഇന്ത്യ ആരാണ്? ഇന്ത്യ അതാണ് ഇന്ത്യ. അതൊന്നും കൊണ്ടുപോയില്ല, അത് നിയമാണ് ഭരണഘടന. ഇന്ത്യ സ്വാതന്ത്ര്യ സമരവും ഭരണഘടനയും അസംബന്ധമായി എന്നാണ് കണക്കാക്കി തീരുമാനിച്ചത്. ഇന്ത്യ ഇന്ത്യക്കാർ തന്നെയാരാ? ഇന്ത്യയിൽ ജനിച്ചവരാണ്, ഇന്ത്യയിൽ ജനിച്ചവരാണ് ഇന്ത്യക്കാർ. എന്നാൽ അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകം 1921 ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സാധനം സവർക്കടയുണ്ട്. ഇന്നത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഫിലോസഫിയും കഴിഞ്ഞുള്ള ആ സവർക്കടയുടെ ഹിന്ദുത്വയിലാണ് ഈ ദേശീയ സെക്യുലർ നാഷണലിസത്തിനെ എതിർക്കുന്ന വലുതായിട്ടുള്ള ഒരു മത രാഷ്ട്ര സംഘടന. ആദ്യം ആ മതരാഷ്ട്ര സംഘടനത്തിൽ പറഞ്ഞത് ഏതാ? ഇന്ത്യ ആരാണ്? ഇന്ത്യക്ക ഇന്ത്യയിൽ ജനിച്ചതും ഇന്ത്യക്കാരല്ല. ഇന്ത്യ മാതൃഭൂമി ആയാൽ മാത്രം പോരാ, ഇന്ത്യ പുണ്യഭൂമി ഇന്ത്യയാവണം. ഇന്ത്യ ശ്രദ്ധിക്കുക, ഇന്ത്യ മാതൃഭൂമി ആയാൽ മാത്രം പോരാ, ഇവിടെ ജനിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യക്കാരല്ല, ഇന്ത്യ പുണ്യഭൂമി ഇന്ത്യയാവണം. അവന് മാത്രമല്ല ഇന്ത്യക്കാര്, എന്ത് പറഞ്ഞാലും പറയാറുണ്ടാ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യക്കാരല്ല. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കൾ മാത്രമാണ്. അപ്പൊ ഏകീകൃത സുപ്രീം കോടതിയുടെ ഉദ്ദേശം എന്താണ്? ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന്റെ അവസാനത്തെയാണ് ഞാൻ ഇതാണ്. മൂന്നാമത്തെ കല്ലാപ്പഴത്തിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന സംഘപരിപാടിന്റെ എന്താണ് ശതാബ്ദദീർഘമായ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാത്ത സന്ദർഭം ഇതാ ഒത്തുവന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഏകീകൃത സുപ്രീം കോടതി നടപ്പാക്കാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു മോദി. അപ്പൊ ഏകീകൃത സുപ്രീം കോടതി എന്താണ്? ഇന്ത്യ ഒരു ഇന്ത്യ ഇല്ലാത്തവരുടെ മാത്രം പറയാൻ പറയട്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് ആരും ഉണ്ടാവില്ല, ഇന്ത്യക്കാരാവില്ല. ഇന്ത്യയിൽ ജനിച്ച ഹിന്ദുക്കൾ മാത്രമേ ഇന്ത്യക്കാരാണ്. ഈ പൗരത്വ ഭേദഗതി നിയമം പറഞ്ഞത് ഇന്ത്യയിൽ ജനിച്ചില്ലെങ്കിലും ഹിന്ദു ആയാൽ എവിടെ ജനിച്ചാലും ആരാവും ഇന്ത്യക്കാരൻ. ഇന്ത്യയിൽ ജനിക്കാത്ത ആ ഹിന്ദുക്കളും ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ ജനിച്ച ഹിന്ദുക്കൾ ഇന്ത്യക്കാരാണ്. അപ്പോ അതിനകത്ത് അത് നടപ്പായിട്ട് സംഭവിക്കാം. അത് നടപ്പായാൽ വിരുന്നുകാർ ഉത്തരവും കൂട്ടുകാർ വലിയതരവും എത്രയോ കാലമായി തലമുറയായി ഈ നാട്ടിൽ ജീവിക്കുന്ന ഹിന്ദുക്കൾ മുഴുവൻ ഇന്ത്യക്കാരല്ലാതെയാവുന്നു. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും
പാകിസ്ഥാനും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾ ഇന്ത്യക്കാരായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നിങ്ങൾ പാലസ്തീനയും നോക്കാം, ഇസ്രായേൽ പറഞ്ഞ രാജ്യം, ഇസ്രായേൽ പറഞ്ഞ രാജ്യത്തിന്റെ അടുത്ത് എപ്പോഴും നിർത്തുന്നത് യൂത്ത മതരാഷ്ട്രം എവിടെയുള്ളതല്ല, ഒരു കൽപ്പനയാണ്, ഒരു കഥയാണ്, ഒരു വൃത്തം. അപ്പൊ ഇതിനെ കുറിച്ച് വലിയ കൽപ്പന യൂത മതരാഷ്ട്രം എന്നത് ഒരു മിത്താണ്, അത് ചരിത്രമല്ല. പക്ഷെ ആ മിത്തിനെ ചരിത്രമാണ്. ഇസ്രായേലോട് പാലസ്തീൻ മുഖ്യതരത്തെയും ജോർദാൻ നദിയുടെ അടുത്തുള്ള പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുകളിൽ ഈ രാജ്യം ഉപയോഗിച്ചു. അവിടെയുള്ള അന്തിമത്തോ രാഷ്ട്രമെടുക്കുകയും ജൂതമത രാഷ്ട്രമായിട്ടുള്ള കുറച്ച് ഒരുപാടെടുത്ത് അത് മാറി ജൂതമത രാഷ്ട്രം. അപ്പോ അതേ അവിടെ കളിച്ച കളി തന്നെയാണ്, അവിടെ അവരെ കൊണ്ട് ജൂതമത രാഷ്ട്രം സ്ഥാപിക്കാൻ പറ്റിയ അതൊരു ദുരന്തമുണ്ടായിരുന്നു ലോക സാമ്രാജ്യം. ആ ലോക സാമ്രാജ്യത്തിന്റെ സകല ആശസ്സും പിന്തുണയും ഈ ഹിന്ദു സ്ഥാപിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അമ്മയെ അവസാനിക്കാം, രണ്ടാമത്തെ സനാതന ധർമ്മം. സനാതന ധർമ്മം കോവിഡ് പോലെ ഇറാടിക്കണം എന്ന് തമിഴ്നാട്ടിലെ ഒരു മന്ത്രി പേര് ഇത് പറഞ്ഞു. ഇതിനോട് പ്രതികരിച്ചത് സാക്ഷാൽ പ്രധാനമന്ത്രി പ്രതികരണം. 3 മാസമായിട്ട് മണിപ്പൂരിൽ കലാപനത്തിലും ഒട്ടും വെട്ടും കൊലയും വെടിവെപ്പും ബലാത്സംഗവും കൊള്ളയും കൊല്ലിവെപ്പും ഒക്കെ നടക്കാറുണ്ട്. അവിടെ അധികാരമില്ല, അവിടെ ഭരണമില്ല, അവിടെ ക്രമമില്ല, അവിടെ സമാധാനമില്ല, അവിടെ ഒട്ടും ഉണ്ടാകില്ല. അത് സംബന്ധിച്ച് അക്കാമാക്ഷണ്ടാൻ സന്ദർശി കാണിക്കാത്ത ഈ പ്രധാനമന്ത്രി ഈ ഉദയഗിരി സ്റ്റാലിൻ ഈ സനാതനധർമ്മത്തെ ഇറാഡിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ചാടി വീണു. എന്താണ് കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? ഉദയഗിരി സ്റ്റാലിൻ സ്റ്റേറ്റ്മെന്റ് ഓൺലൈനിൽ ചാക്കിൽ നിന്ന് പൂച്ച പൊട്ടും ചാടി ഏതായി പൂച്ച എന്താണ് സനാതന ധർമ്മം? ഞാൻ അംബേദ്കർ എന്ന് പറയാം, അംബേദ്കറിലെ ഏതെങ്കിലും ഒരു കമന്റ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞു നത്തിങ് ഈസ് പെർമനന്റ് ഓർ സനാതനം, എവരിതിങ് ഈസ് സബ്ജക്ട് ടു ചേഞ്ച്. ആര് പറഞ്ഞു? അംബേദ്കർ. ഒന്നും എന്താ സനാതനം, എല്ലാം മാറും. അംബേദ്കർ ഇവർ പറയുന്ന സനാതന ധർമ്മം വർണ്ണാശ്രമ ധർമ്മമാണ്. വർണ്ണാശ്രമ ധർമ്മം എന്നല്ല, വർണ്ണങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്, ധർമാന്തരാമോക്ഷങ്ങൾ അതിന് പുരുഷാർത്ഥം. 4 വർണ്ണങ്ങള്, 4 ആശ്രമങ്ങള്, 4 പുരുഷാർത്ഥം. ആ 4 പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ കാണുന്നത് ധർമ്മം. ഇപ്പോ വർണ്ണം, ആശ്രമം, ധർമ്മം എന്താണ്? വർണ്ണം എങ്ങനെയാണ്? വർണ്ണത്തിന്റെ അടിസ്ഥാനത്താണ് വർണ്ണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഗുണങ്ങൾക്കനുസരിച്ച് ആളുകൾ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമാണ്, സത്വഗുണം, രജോഗുണം, തമോഗുണം. ഈ സത്വരത്തെ നമ്മുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ തിരിച്ചുകൊണ്ട് തിരിച്ചിട്ട് ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഓരോ കർമ്മം ചെയ്യുന്നു. ആ കർമ്മം ചെയ്യലാണ് അത് ധർമ്മം. ഇതാണ് വർണ്ണാശ്രമ ധർമ്മം. ഋഗ്വേദത്തിലെ പുരുഷത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ വിരാട് പുരുഷന്റെ മുഖത്തുനിന്ന് ബ്രാഹ്മണൻ, കൈകളിൽ നിന്ന് ക്ഷത്രിയുണ്ടായി, ഊരിൽ നിന്ന് വൈശ്യുണ്ടായി, പാദങ്ങൾക്ക് ശൂന്യം. വളരെ കൃത്യമായ ഒരു ഹൈറാർക്കിയാണ്, ഒരു മേൽക്കീ ഘടനയാണ്. അത് സനാതന ധർമ്മം സംരക്ഷിക്കണം എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ നിശ്ചയിക്കാൻ ഭരണഘടനാപരമായ അവകാശമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം തുല്യതയാണ്.
ഇക്വാളിറ്റിയാണ്. എന്നാൽ ഇക്വാളിറ്റി എന്ന സങ്കല്പത്തിന്റെ ആദിമ ശത്രുവാണ് സനാതന ധർമ്മ സങ്കല്പം. സനാതന ധർമ്മത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ ഉണ്ടെന്ന് മാത്രമല്ല, ഓരോരുത്തരും പ്രത്യേക കർമ്മമാണെന്ന് മാത്രമല്ല, ഈ കർമ്മങ്ങൾക്കൊക്കെ ഉച്ചനീക്കത്തുണ്ട്. ലോകത്തിൽ വേറെ പഠിക്കുന്നില്ല, ലോകത്തിൽ ഉച്ച നീക്കപ്പെടുന്നത് പണക്കാരും ഭാവത്തുള്ളൂ, മുതലാളി തൊഴിലാളിയും അടിമകൾ കുടുംബങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ എക്സ്പ്ലോറേഷൻ, ഇവിടെ ഓപ്പറേഷൻ, മറ്റു രാജ്യങ്ങളുടെ ഒരു ചൂഷണം ഇതില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു ജാതിക്കാരനാണെന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അടിമയാണ് തൊഴിലാളിയാണ് അവിടെ എന്തിനായി അവന് പണിയെടുത്താൻ ജീവിതം പണിയെടുത്താൻ വരെ ഒന്നും അതൊക്കെ ശരിയല്ല. പക്ഷേ മറ്റു വേദനൊന്നുമില്ല, ഞാൻ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ വർണ്ണധർമ്മം വർണ്ണധർമ്മനുസരിച്ച് ജീവിക്കാൻ തന്നാൽ കൃത്യമായ ഒരു വേദന കഥയാണ്. മുകളിലത്തെ സാംസ്കാരികം ബ്രാഹ്മണ, രാഷ്ട്രീയം ക്ഷത്രിയ, സാമ്പത്തികം വൈശ്യം, നൂറ് കഴിഞ്ഞിട്ട് മാറ്റുന്നത് അത് കഴിഞ്ഞിട്ട് മഹാബലി, മഹാബലിയുടെ നൂറ് മണ് അടി മണ്ണ കൊച്ചിലേ ആരോടായി മഹാബലി മൂന്നാം അടി അടി മണ്ണിൽ വെച്ച് മഹാബലിയോട് ആര് വാമനൻ അല്ലേ. ഒന്നാമത്തെ അടിയാളും രണ്ടാമത്തെ അടിയാളും ഭൂമി, മൂന്നാമത്തെ അടിയാളെ സ്ഥലമില്ല നല്ല കാണിച്ചു തപ്പി വന്നിട്ട് ഇതുപോലെയാണ്. ഇത് ഭൂമി സ്വന്തവും പാതാളം വീണ്ടും പിന്നെന്താ ബാക്കിയത് തലമുറ. ഈ അടി തലയിലാണ് അടുത്ത കാല ഇങ്ങനെ പാതാളം തവിട്ട്. ഈ മൂന്നാമത്തെ നാലാമത്തെ വർണ്ണായിട്ട് സൂര്യരുടെ എന്തില്ല, സംസ്കാരത്തിന്റെ ചുമതലില്ല, സമ്പത്തിലില്ല, അധികാരമില്ല, പിന്നെന്താ ഇത് മൂന്നുമുള്ള മുകളിലുള്ള ഈ വർണ്ണങ്ങളെ ഇവിടെ പരിചാരക പദവി. എനിക്ക് വെള്ളം പോരാ, വെള്ളം പെട്ടുക, കാലിലിരുന്ന നടക്കുക, വളയിക്കുക, കൊയ്യ, നടിക്കുക, ഇവര് ഈ പഠിപ്പ് നടക്കട്ടെ, നല്ല ജീവിതം ആദ്യം പറയാ സൂര്യമാണ്. ഇതാണ് പറഞ്ഞ വ്യവസ്ഥ. ഈ വർണ്ണവ്യവസ്ഥയെ ശൂദ്രന്മാരെ ശ്രീലാമിന്റെ അവരുടെ ശൂദ്രന്മാരെ അപകടം എന്താ, ശൂദ്രന്മാർ എന്ന് പറഞ്ഞ വർണ്ണവ്യവസ്ഥയ്ക്ക് അകത്താ. ഞാൻ വർണ്ണവ്യവസ്ഥയിൽ പെടാത്ത ഒരാളുണ്ട്, അവർണ്ണന്മ അധകൃതർ. ഈ അവർണ്ണർക്കും അധികൃതർക്കോ അവർണ്ണരും അധികൃതർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് പോലും ഈ സനാതനധർമ്മം അംഗീകരിക്കുന്നില്ല. അവരുണ്ട് ഉണ്ടായിട്ടുണ്ടോ ഉള്ള കുടുംബം വേണ്ട തീരുമാനിക്കാം ഉണ്ട് തന്നെ നമസ്കരിക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഞാൻ നമുക്ക് എല്ലാവരും പറയുന്ന സൂര്യന്റെ പേര് നമ്മുടെ എൻ എസ് എസിന്റെ സെക്രട്ടറി സുമാൻ സൂര്യൻ, ആ സൂര്യന്റെ ശ്രീകാന്ത, പിന്നെ വെള്ളപ്പള്ളിയുടെ സൂര്യത്തിൽ, പിന്നെ അതിന്റെ വീട്ടിൽ നിൽക്കുന്ന പോയുടെ സ്ഥലത്ത്. ഇതാണ് ഹിന്ദുരാഷ്ട്രം, ഞാൻ പറയണതല്ല, നാരായണ പറയുന്നതല്ല. ഹിന്ദു രാഷ്ട്രം എന്താണെന്ന് പറയാൻ എല്ലാ അവകാശമുള്ള ഗോൾബാക്കും പറഞ്ഞിട്ടുണ്ട്. വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ജനതയാണ് ഹിന്ദു. അപ്പൊ ഹിന്ദുക്കളല്ല തെറ്റിദ്ധരിച്ചുകൊണ്ട, ഹിന്ദു രാഷ്ട്രം വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ജനത, ആ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ജനതയിൽ സൂര്യന്റെ സ്ഥിതിയിലാണ് ബാക്കിയുള്ള സ്ഥിതി. 90% ഹിന്ദുക്കൾക്കും എന്താ ഒരവകാശം ഇല്ല, അവർ പൗരന്മാരാകാന്നല്ല, അവർക്ക് ഒരു പ്രിവിലേജില്ല, മാത്രമല്ല ഒരു പരിഗണനയില്ല, അവരെ മനസ്സിലായി ഒരു പരിഗണിക്കാത്ത ഒരു രാഷ്ട്രമാണ് ഏത് ഹിന്ദു രാഷ്ട്രം. അപ്പൊ കണ്ടോ ഏകീകൃത സ്ഥിതിയുടെ എന്തായിരുന്നു, ഏകീകരിക്കാനല്ല, ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ പൗരത്വത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായി മുസ്ലിമിനെ പുറത്തുമായി സനാതനധർമ്മം, സനാതനധർമ്മം ഏകീകരിക്കാനല്ല, ഇന്ത്യൻ പൗരത്വത്തിൽ നിന്ന് ആ ഹിന്ദുക്കളെ മാത്രമല്ല ഹിന്ദുക്കൾ തന്നെ 90% പേരെയും ചാമുക്കി പുറത്താക്കാനുള്ള പദ്ധതിക്കാണ് സനാതനധർമ്മം. ചിലാരും വിചാരിച്ചിട്ടുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ അങ്ങനെയുണ്ടാവില്ല പരിചയത്തിൽ ആ വിചാരിച്ചത് ഹിന്ദു രാഷ്ട്രം വന്നാൽ ഏതായാലും ഹിന്ദുക്കൾക്ക് മാത്രമല്ല
അവർക്കപ്പുറത്തുള്ള മുസ്ലിം കൃത്യത്തിന്റെ ആഗ്രഹത്തില്ല അവന്റെ വീടും അവന്റെ കടക്കൊന്നും അങ്ങനെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ സ്വത്ത് തട്ടിയിട്ട് സ്വത്തായി ഇരിക്കാതെ കഴിഞ്ഞു കുറെ ഇരുന്ന് നടക്കുന്നുണ്ട്. അവരാണെങ്കിൽ മുട്ടവൃത്തി പെട്ടതോ വെച്ച് നടക്കുന്നു. പക്ഷെ അവരോട് നമ്മുടെ സഹോദരന്മാർ സ്വത്തുകൾ ആരെങ്കിലും കിട്ടുന്നു പറഞ്ഞ് മനസ്സിലാക്കി പോകും. അവര് ഈ പറഞ്ഞ എന്താണ് ബ്രാഹ്മണത്തെ വൈശ്യൻ എന്ന മൂന്ന് വിഭാഗം കുറിച്ച് അവരുടെ കാലം കിടക്കാൻ തയ്യാറുള്ള സുന്ദരന്മാർ കുറിച്ച് ബാക്കിയാക്കും ഹിന്ദു രാഷ്ട്രത്തിൽ എന്താ ഒരു മനുഷ്യനായിരുന്നു കൂട്ടിയിറക്കാറില്ല. അപ്പൊ മണക്കൂത്ത് കണ്ടില്ലേ? എന്താ മണക്കൂത്ത് കണ്ടത്? മണക്കൂത്ത് നമ്മളിലെ കുട്ടികളും മെയ്യുകളും അവര് കണ്ടാ പറ്റില്ല. അവരങ്ങനെ പറഞ്ഞു അങ്ങനെയല്ല. ഈ കുട്ടികളും മെയ്യുകളും വംശം രണ്ട് വംശം മാത്രമല്ല, ഈ രണ്ട് മതക്കാരും അല്ലാതെ അവർ ഒരേ കുടുംബക്കാല. അച്ഛൻ മെയ്യാണ്ട് അമ്മ കുട്ടി കുട്ടിയാവും. അച്ഛൻ നെയ്യി അമ്മ കുട്ടിയൊക്കെ കുട്ടിയെ കഴിക്കും. മനസ്സിലാവണ്ടോ? ഒരു കുടുംബം നൂറ്റാണ്ടുകളായി ഒറ്റ കുടുംബം പോലെ ജീവിച്ച ഒരു ജനതയാണ് കണ്ടാൽ പരസ്പരം കടിച്ച് കൂടുന്ന കാട്ടുള്ള കൂട്ടങ്ങൾ പോലെ മാറി. ഇതാണ് സംഘം പരിപാടി. അത് ഇന്ത്യയിലാകും, ഇന്ത്യയിലാകും ഇത്തരത്തിലുള്ള ഒരു വിശദീകരിച്ച് വന്നാൽ കൃത്യം കഴിഞ്ഞു. ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. രണ്ട് കാര്യം കൂടെ അതിൽ കൂട്ടിച്ചേർത്തുണ്ട്. എങ്ങനെയാണ് ഈ ധർമ്മത്തെ കുറിച്ചുള്ള ഒരു കൂട്ടിച്ചേർത്തുന്ന ധർമ്മം പറഞ്ഞു സനാതന ധർമ്മം പറഞ്ഞു അതിന്റെ സന്ദേഹം പറഞ്ഞു. ഇത് ഹിന്ദു മതം തത്വങ്ങൾക്കോ ഹിന്ദു പുരാണങ്ങളോ പറയുന്ന അല്ലായിരുന്നു ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ എന്ത് വാദനെ? അപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലഹരിവാദിയാണ് മഹാഭാരതം. മഹാഭാരതം കൂടി ലോകത്തിലുള്ളത് അത്രയും വലിയ ബൃഹത്താണ്. അതുപോലെ തന്നെ അത്രയേറെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന അത്രയേറെ കഥാപാത്രങ്ങളുണ്ട് അത്രയേറെ ആഴമുള്ള സംഘർഷങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സാഹിത്യത്തിന്റെ ലോകത്തില്ല. ആ മഹാഭാരതത്തിന്റെ അസുഖം ശരിക്കും എന്താണെന്ന് പറഞ്ഞത്? എന്താണ് ധർമ്മമെന്ന ചോദ്യത്തിനാണ് മഹാഭാരതം ആരംഭിക്കുന്നത്. അവസാനിക്കുമ്പോഴോ ധർമ്മസ്യ ഗഹനാനതി ധർമ്മത്തിന്റെ വഴി എന്നാണ് എനിക്ക് പറയുന്നത്. അങ്ങനെ ലളിതമായിട്ട് ധർമാസനങ്ങൾ വിച്ഛേദിച്ച് തരുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല ഇത് മഹാഭാരതം. കാരണം മനുഷ്യന്റെ സമസ്യകൾക്ക് ലളിതമായ ഉത്തരങ്ങൾ ഇല്ല എന്നതാണ് മഹാഭാരതം. മഹാഭാരതത്തിന്റെ ആരംഭത്തില് ഒരു ഒരു ദേവതയാണ് ആകാശഗംഗയുടെ തീരത്ത് അവളെ കണ്ടെത്തുന്ന കണ്ണുകുട്ടികളോ ഈ പുഴയിലേക്ക് ഈ വെള്ളത്തിന് അടുത്തുണ്ട്. ഈ കണ്ണുകുട്ടികളൊക്കെ സ്വർണ്ണ താപനങ്ങളായിട്ട് മാറും. മഹാഭാരതത്തിന് അടുത്ത് മാറുന്നില്ല. ഇതൊരു സ്വപ്നപോലെ എപ്പിസോഡാണ്. അത് കഴിഞ്ഞ് എല്ലാവരും മനസ്സിലാവും. നമുക്ക് ആർക്കും മനസ്സിലാവില്ല ആരാണ് ദേവനീയ ഏതാണ് കണ്ണു ഏതാണ് സ്വർണ്ണത്താമര മനസ്സിലാവില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വേറൊരു കഥ പറയും. ആ കഥ എന്താണല്ലോ കീരി പറഞ്ഞ കഥ. ഏതാ കീരി പറഞ്ഞ കഥ? മഹാഭാരതത്തിലെ മഹാഭാരതം പറഞ്ഞ പാണ്ഡവന്മാർ കൗരവന്മാർ കുടുംബത്തിൽ രണ്ടു ഭാഗം പ്രീതി ബുദ്ധി എന്ന് പറഞ്ഞു കേട്ടോ. ഈ പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠനാണ് ധർമ്മപുത്രം എന്ന് കേട്ടിട്ടില്ല. ധർമ്മത്തിന്റെ വലിയ ആളാണ് അദ്ദേഹം. യാഗം നടത്തും രാജസൂയ. ആ രാജസൂയ യാഗത്തിന് അന്നത്തെ കാലത്ത് യാഗം നടത്തുമ്പോൾ അനേകം ബ്രാഹ്മണരെ ക്ഷണിച്ചിട്ട് അവരുടെ കാല് വിളിച്ചിട്ട് അവർക്ക് ഇതൊന്നൊക്കെ ദാനം ചെയ്തിട്ടാണ്
Brahmana Yang jemuran awalnya jemuran.
അത്തരമൊരു അത്യന്ത ഭീകരമായ ഭാവിയുടെ പരിപാലിക്കലാണ് ഇന്ത്യ വന്ന് പഠിച്ചു നിൽക്കുന്നത്. എന്താണ് ഇതിന് അതുകൊണ്ട് പറയുന്ന മാത്രമല്ല ഇവരിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആക്കുന്നതാണ് ഇന്ന് ഉദ്ദേശം. എന്നാ ഇങ്ങനെ ഓർത്തി വന്നു അവിടെയാണ് ഫാസിസം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഫാസിസം എന്ന് പറയുന്നത് മതമല്ല, ജാതിയല്ല, ഫാസിസം സാമ്രാജ്യം. ഫാസിസം മുതലാളിത്തം 1940 ദേശാഭിമാനി വേണ്ട വന്ന കാലത്ത് ലോകത്തെ മുഴുവൻ ചവിട്ടി തേക്കാൻ ശ്രമിക്കുന്ന അസുരമായ ഒരു ശക്തിയായിട്ട് ഫാസിസം അറിയിക്കുന്നു ജർമ്മനിയിൽ ഹിറ്റ്ലർ. ആ ഫാസിസത്തെ കുറിച്ച് ജർമ്മനിയിൽ തന്നെ ഇല്ല വലിയ ശിക്ഷകനായ ഹോക്കിമാർ പറഞ്ഞതാ വലിയ മുതലാളിത്തത്തെ കുറിച്ച് മൗനം ഭരിക്കുന്നവർ ഫാസിസത്തെ കുറിച്ച് വാചകം നിൽക്കുന്നു. മുതലാളിത്തത്തെ കുറിച്ച് മൗനം ഭരിക്കുന്നവർ ഫാസിസത്തെ കുറിച്ച് സാമ്രാജ്യത്തെ കുറിച്ച് സംസാരിക്കാത്ത ഫാസിസത്തെ കുറിച്ച് സാമ്രാജ്യത്തിന്റെ ഒരു ഇതാണ്, ഒരു സൃഷ്ടിയാണ് ഫാസിസം. എന്താ സാമ്രാജ്യത്തിൽ നിൽക്കുന്നത്? ഈ 2023 സാമ്രാജ്യത്തെ എവിടെ നിൽക്കുന്നത്? ഇവിടെ 1940 പോയ സാമ്രാജ്യത്വം പലതരത്തിൽ പല സന്ദർഭങ്ങളിൽ പല രൂപത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ ദുരന്തത്തിലേക്ക് അവരെ രണ്ട് കാലം ഇന്ത്യയിലാണ്. ഇന്ത്യയാണ് ആഗോള സാമ്രാജ്യത്തിൻ്റെ എപ്പിസെന്റർ. എന്താ കാരണം? 2945 രണ്ടാം ലോകമായി അവസാനിച്ചു. രണ്ടാം ലോകമായി അവസാനിച്ചപ്പോഴാണ് അമേരിക്ക ലോകത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അമേരിക്കൻ സാമ്രാജ്യം ലോക സാമ്രാജ്യത്തിൻ്റെ നേതാവായിട്ട് വരുന്നു. രണ്ടാം ലോകമായി അവസാനിച്ചു. അന്ന് ലോകത്തിൽ അമേരിക്കയ്ക്ക് നേരിടാൻ ഉണ്ടായിരുന്നത് ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്, മറുഭാഗത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ ഏഷ്യൻ ജനതയുടെ നാഷണലിസം, ദേശീയത, സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിന്റെ ഇന്ധനമാണ് ദേശീയത. ആ മൂന്നാം ലോക രാജ്യത്തിലെ ജനങ്ങളുടെ ദേശീയ ബോധവും ഈ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റുമാണ് സാമ്രാജ്യത്തിന് വലിയ വെല്ലുവിളി. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ലോകമായിട്ടുള്ള സാമ്രാജ്യത്തിന് തമ്മിൽ തമ്മിലുള്ള യുദ്ധമായി അത് വലിയ അർത്ഥമായി പോയി സാമ്രാജ്യം. ഒന്നാം ലോകമായിട്ടും അവസാനിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ, രണ്ടാം ലോകമായിട്ട് അവസാനിച്ചപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ചേരുകയാണ്. അപ്പൊ സാമ്രാജ്യത്തെ തമ്മിൽ തരുമ്പോൾ അതിന്റെ ഫലമായി സോഷ്യലിസം ശക്തിപ്പെടുമെന്ന് തിരിച്ചറിയ സാമ്രാജ്യത്വം എനിക്ക് നമ്മൾ തമ്മിലുള്ള വഴക്കുകളൊന്നും ഒരിക്കലും യുദ്ധമായി മാറാൻ തീരുമാനിക്കുകയും സാമ്രാജ്യത്തെ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള തർക്കം പറഞ്ഞു തീർക്കുന്നതും അവർക്ക് സാധിക്കും. കേട്ടാ, 10-10 കൊല്ലമായിട്ടുള്ള സാമ്രാജ്യ രാജ്യങ്ങളൊക്കെ ഇന്നത്തെ ഒന്ന് രണ്ട് സോവിയറ്റ് യൂണിയൻ തത്വം സോവിയറ്റ് മൂന്ന് ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾ പുതിയ രാഷ്ട്രങ്ങൾ ഇന്ത്യ, അതുപോലെ ഇന്തോനേഷ്യ അറിയാമോ 1955 ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ബംഗ്ലൂരു വെച്ചിട്ടാണ് ഒരു പുതിയ രാഷ്ട്രീയ ഇന്ത്യ ദേശീയ രാജസ്ഥാനം ബംഗ്ലൂർ സമ്മേളനം. ആ ബംഗ്ലൂരി ഇന്ന് ലോകത്തിന് ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ സാമ്രാജ്യത്തെ പറയുന്നത് വിരലിട്ട് ഉപ്പിടാൻ കഴിയാത്ത രാജ്യങ്ങളുമാണ്. ഈ പശ്ചാത്തലം സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലെ താല്പര്യമുണ്ട്. സോവിയറ്റ് യൂണിയന്റെ ആൾക്കാരാണ് അവര് പാലസ്തീനെ ഉണ്ടാക്കിയത്, ഇസ്രായേലാണ്. അവിടെയാണ് ഈ സെവന്റി മതങ്ങൾ മുഴുവൻ ഉദയമുള്ള സ്ഥലം. ഈ ഈ പറഞ്ഞ ജെറുസലം എന്ന് പറയുന്നത് കേട്ടോ, ഈ മൂന്ന് മതങ്ങളുടെയും പ്രഭാവം, ഈ മൂന്ന് മതങ്ങളുടെയും ചരിത്രവും പാരമ്പര്യവുമായി ബന്ധപ്പെട്ട പ്രദേശവും അവിടെയാണ് യൂത മൗലികവാദം വരുന്നത്. അറബികളെ അറ്റുകൊണ്ടു പിന്നീട് എന്തു ഈ മുസ്ലിം ലോകത്തിലെ നിന്നുള്ള വൈദ്യം സുന്നീഷ്യ ഇസാം മതത്തിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള സുന്നീഷ്യ വൈദ്യം. ആ വൈദ്യത്തെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന സ്വത്തുക്കളാക്കി മാറ്റുകയും ഇറാനിൽ ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുകയും ഇതം സാധ്യതയുണ്ട്. ഇറാനിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൗലികവാദമുണ്ടായിരുന്ന രാജ്യങ്ങളാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മൗലികവാദമുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളുമാണ്. റഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മൗലികവാദമുണ്ടായിരുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ആ ഇന്തോനേഷ്യ മതമൗലികവാദം കശാപത്യത്തിന് മതമൗലികവാദികൾ ഇന്തോനേഷ്യ. ഇറാനിൽ സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈൻ്റെ പാർട്ടി ബാത്ത് പാർട്ടി
വാക്കുവാക്കി കേരളത്തിൽ സി ഐക്ക് അമീരാണ് ഞങ്ങൾ ഈ വാഗ്ദാനം കിട്ടിയത്. ആ വാക്കുവാക്കം തൈലേക്ക് എഴുതിയിട്ടാണോ? ഈ വാർത്ത ഒരു വാർത്തല്ല, ബ്ലഡ് വാർത്തല്ല. ഏത് ബ്ലഡ് വാർത്ത? കൺവെൻഷൻകാരുടെ ചോരയെ കുറിച്ച് പാർട്ടി ഈ ശതാബ്ദം. ആ വാക്കുവാക്കിയെ സാമ്രാജ്യത്തോ എന്നിട്ട് വാക്കുവാക്കം പറഞ്ഞാൽ ഇറാനിലെ ന്യൂനപക്ഷമായ സ്ഥിരതാണ്, ഇറാനിലെ ന്യൂനപക്ഷ സിയാണ്. ഈ സ്ത്രീ പറഞ്ഞ ഇറാനിലെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഈ ഷിയ ഇറാനുമായിട്ട് ഇറാഖും ഷിയ ഇറാനും നമ്മൾ എട്ടുകൊല്ലം നടന്നു. അതോടുകൂടി ഈ യൂറോപ്യ സംസ്കാരത്തിന്റെ പീഡപൂർവ്വം നടന്നു നൈപുണമായി. എന്താ യുവാക്കളൊക്കെ പറഞ്ഞാൽ യുവാക്കൾ ഉദാഹരണം പറഞ്ഞാൽ മാനവ സംസ്കൃതിയുടെ നാമ്പെടുത്തുന്ന പ്രദേശങ്ങളാണ്. ഇന്നത് ശ്മശാനം മാറി ഇന്ത്യയുടെ ഞാൻ ശ്രദ്ധിച്ചു പോകുന്നു. ഇപ്പൊ മറ്റൊരു ഉണ്ടായി പോകുന്നു. ഈ സുന്നികൾ ചെയ്യാറുണ്ടെങ്കിൽ ചൈനയിൽ പോയിട്ട് വരാതെ ഈ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായിട്ട് അമേരിക്ക അങ്ങനെ ഗുജറാവിനെ കളിപ്പിച്ച് യുദ്ധം നടത്തി ഈ പശ്ചിമേഷ്യയെ മുഴുവൻ തന്നിഷ്ടം പോലെ തട്ടി ഉരുട്ടിയിരുന്നെങ്കിൽ അത് മാറും. ഇപ്പൊ ചൈന ശ്രദ്ധിക്കേണ്ട കാര്യം, അമേരിക്ക വന്നത് മരണവ്യാപനൊക്കെ ചൈന വരുന്നത് സമാധാനം. ചൈനയിൽ ഈ സുന്നികളുടെ തലവനായിട്ട് സൗദിയിലെ ഭരണാധികാരി ഷിയാകളുടെ നേതൃത്വത്തിലുള്ള യുവാക്കൾ തമ്മിൽ ഒരു മേശയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഉടമ്പടി തന്നെ ഞങ്ങൾ തമ്മിൽ വാക്കുകൂല നടത്താറുണ്ട്. ഒരു പുതിയ പാരഡൈം ഷിഫ്റ്റ് പശ്ചിമേഷ്യൻ്റെ അകത്ത്. അതിനൊരു കാരണം ചൈനയുടെ ഉയർച്ച. ചൈന ലോകത്തിൽ ഞാൻ പുസ്തകമായിട്ടോ പേര് വെൻ ചൈന ആഘോഷിച്ച വേൾഡ്, എന്നാണ് ചൈന ചൈന ലോകം ഭരിക്കുന്നത് എപ്പോ എന്ന് വരികയാണ് ചൈന. 1940 ചൈനയിൽ വിഭവം നടക്കുന്നു. അവിടെ പോയി ആ സംഭവങ്ങളെ വിശദീകരിക്കുന്ന പാർട്ടി നേതാക്കന്മാരെ തമ്മിൽ ഒരു പുസ്തകമുണ്ട്. ആ എല്ലാ ഭക്ഷണം ചൈന എന്ന ക്ലാസിക് പുസ്തകത്തോടും സവിശേഷമായ ഒരു പുസ്തകമാണ് ഈ ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകരുടെ. അതാണ് വെൻ ചൈന ഒന്നും പുസ്തകം. അതിന്റെ പറഞ്ഞ ചൈന കേട്ടില്ല. ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഭാഗത്തെ നിർണ്ണയിക്കാവുന്ന ചൈനയാണ്. യൂറോപ്പല്ല, അമേരിക്കയല്ല, ചൈനയാണ്. ചൈന പ്രധാന ഇനി സാമ്രാജ്യത്തിന് നേരിടാനും ചൈനയാണ്. ഈ അടുത്ത ദിവസം ഈ അമേരിക്കയിലെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ആഗോള സാർവദേശീയ ലോകക്രമത്തിന് ഒരേ ഒരു വെല്ലുവിളിയുള്ള ചൈന. സാർവദേശീയ ലോകക്രമം പറഞ്ഞാൽ അമേരിക്കൻ ലോകാക്രമം അങ്ങനെ വെല്ലുവിളിക്കുന്ന ഒറ്റ രാജ്യങ്ങളിൽ ചൈന. ഇപ്പൊ ചൈനയാണ് ഉൾക്കണ്ടത്, ചൈനയാണ് കൈകാര്യം ചെയ്യുന്നത്, ചൈനയ്ക്കായിട്ട് ഏറ്റവും ചൈനയാണ് ഇഷ്ടം. അതിന് പശ്ചിമേഷ്യയിൽ പോയിട്ട് കാര്യം, സൗത്ത് ഏഷ്യയിൽ പോയിട്ട്, തെക്കനേഷ്യയിൽ പോയി. ആ തെക്കനേഷ്യയിൽ ഈ ചൈനയെ കമ്പയിൻ ചെയ്യാനുള്ള ഭാവി സാമ്രാജ്യത്തെ കുത്തിത്തിരിപ്പ് പദ്ധതിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയുമാണ്. നോക്കൂ, 1948 ഈ പാലസ്തീനിൽ കൊണ്ടുപോയിട്ട് ദൂതന്മാരെ രാഷ്ട്രം സ്ഥാപിച്ചതുപോലെ ഞാൻ പറയുന്നു. ഞാൻ ഈ സന്ധിക്ക് നിങ്ങളുടെ ഈ സദസ്സിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ വരാനിരിക്കുന്ന ഒന്നോ രണ്ടോ വർഷത്തിനകം സംഘപരിവാറിനെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുകയും ഇന്ത്യയുടെ ഡിസോസിയേഷൻ നേതൃത്വം കൊടുക്കുകയും ഇന്ത്യയിലെ സ്ഥലത്തിനൊരു കലാപണ്ടാവുകയും അതിൽ പക്ഷം പിടിച്ച് ഒരു കൂട്ടത്തിലെ പഞ്ചാബികളുടെ കൂടെ പറഞ്ഞത് പശ്ചിമേഷ്യ തകർന്നു. അതുപോലെ ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയുടെ ഐക്യത്തിലൂടെ ചൈനയെ കൈകാര്യം ചെയ്യാനുള്ള പീഠഭൂമിയെ ഇന്ത്യയെ മാറ്റാനുള്ള ഒരു ആഗോള സാമ്രാജ്യത്തെ മൂലാധാരത്തിന്റെ ഏജന്റാണ് സംഘപരിവാർ. അവിടെ സംഘപരിവാറിനെ നേരിടുക എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ സമഗ്ര പാരമ്പര്യമുള്ള ലെഫ്റ്റ് ഇന്ത്യയിലാണ്. ഇന്ത്യയെ ബി ജെ പിയെ നേരിടാൻ പിന്തുണയ്ക്കുന്നുള്ള പല പാർട്ടികളും ഇന്ന കാലം അതിൽ തമ്മിലെ തർക്കം ആര് ഭരിക്കണമെന്നായിട്ട് പറഞ്ഞു നടക്കുന്നു. രാഹുൽ ഗാന്ധിയാണോ മറ്റേ നരേന്ദ്രമോദിയാണോ മറ്റേ പ്രധാനമന്ത്രി മമതാ ബാനർജിയാണോ?
Adanya,
Kita harus mengambil. 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 Kita harus mengambil